കേരളത്തിൽ ലഹരി ഉപയോഗവും വിൽപ്പനയും വ്യാപകമായി മാറി. 2022 മാത്രം 16,228 ലഹരി കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതെന്ന് നിയമസഭയിൽ പി സി വിഷ്ണുനാഥിന്റെ അടിയന്തര പ്രമേയത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി. ഈ പറയുന്ന നാർക്കോട്ടിക് കേസുകളിൽപ്പെട്ട പ്രതികളുടെ മുൻ ശിക്ഷകൾ നേരത്തെ അദ്ദേഹം പറഞ്ഞു, നേരത്തെ ശിക്ഷിക്കപ്പെട്ടവർ, ആ നേരത്തെ ശിക്ഷിക്കപ്പെട്ടവരെ കുറിച്ചുള്ള വിവരം ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിക്കുന്ന കുറ്റപത്രത്തിൽ അത്രത്തോളം വ്യക്തമാക്കുന്നില്ല. അത് എൻ ഡി പി എസ് നിയമത്തിലെ 31(31)(a) ഈ വകുപ്പുകൾ പ്രകാരമുള്ള ഉയർന്ന ശിക്ഷ ഉറപ്പുവരുത്താൻ ഇത് ആവശ്യമാണ്. അപ്പോൾ ആ കാര്യത്തിൽ വ്യക്തമായ നിർദ്ദേശം നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ചാർജ് ചെയ്യുന്ന കേസുകളിൽ, കോടതിയിലേക്ക് പോകുന്ന കേസുകളിൽ നേരത്തെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തണം. അങ്ങനെ എൻ ഡി പി എസ് നിയമത്തിലെ 31(31)(a) വകുപ്പുകൾ പ്രകാരമുള്ള ഉയർന്ന ശിക്ഷ ഉറപ്പുവരുത്താൻ കഴിയണം. അതോടൊപ്പം ഇവിടെ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടില്ല എന്ന് വ്യക്തമാക്കുന്ന ബോണ്ട് വാങ്ങാൻ സാധിക്കും. ആ ബോണ്ട് വാങ്ങുന്നതിന് നമ്മുടെ എൻ ഡി പി എസ് നിയമത്തിലെ 34-ാം വകുപ്പ് അധികാരം നൽകുന്നുണ്ട്. പക്ഷെ അത് സാർവത്രികമായി ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇക്കാര്യത്തിലും ശക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഈ പറയുന്ന കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബോണ്ട് ഈ പ്രതികളിൽ നിന്ന് വാങ്ങേണ്ടതാണ് എന്നുള്ളത്. അപ്പോൾ എൻ ഡി പി എസ് നിയമത്തിലെ 34-ാം വകുപ്പ് പ്രകാരമുള്ള ആ നടപടികൾ ഈ ഉദ്യോഗസ്ഥർ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ലഹരി ഉപയോഗം, വ്യാപാരം എന്നിവ സമൂഹത്തിന് ഭീഷണിയാകുന്ന നിലയിലേക്ക് എത്തിയെന്നും ഇതിനെതിരെ ഫലപ്രദമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിഷയം അതീവ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത്. സ്ഥിരം ലഹരി കേസുകളിൽ അറസ്റ്റിലാവുന്നവരെ കരുതൽ തടങ്കലിലാക്കും. പോലീസും എക്സൈസും ഒരുമിച്ച് നടപടികൾ സ്വീകരിക്കും. ഇതിനായി ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകും. കേസിൽ ഉൾപ്പെടുന്നവരുടെ ഹിസ്റ്ററി ഷീറ്റ് തയ്യാറാക്കി സ്റ്റേഷനുകളിൽ സൂക്ഷിക്കും. ഇത്തരക്കാരെ നിരന്തരം നിരീക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സമീപ നാളുകളിൽ ലഹരിക്കടത്തും വിൽപ്പനയും പിടിക്കപ്പെടുന്നതിൻ്റെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇത് സർക്കാർ സംവിധാനങ്ങളുടെ ഏകോപിതമായ പരിശ്രമത്തിൻ്റെ ഫലം മാത്രമാണ്. സിന്തറ്റിക് രാസലഹരി വസ്തുക്കളുടെ ഉപയോഗമാണ് കഞ്ചാവ് ഉപയോഗത്തെക്കാൾ നിലവിൽ ഭീഷണിയാകുന്നത്. എൻഫോഴ്സ്മെൻറ്റിന് പുറമെ സർക്കാർ സംവിധാനങ്ങളും പൊതുജനങ്ങളും ഈ വിപത്ത് തടയുന്നതിനായി ഏകോപിതമായി പ്രവർത്തിക്കണമെന്നും പിണറായി വിജയൻ നിയമസഭയിൽ ചൂണ്ടിക്കാട്ടി.